കൂടരഞ്ഞിയിൽ യുവാവ് ഷോക്കേറ്റ് മരണപ്പെട്ടു. കൂടരഞ്ഞി കരിങ്കുറ്റിയിലെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ കാന്റീനിന്റെ സമീപത്ത് വെച്ചായിരുന്നു അപകടം. തിരുവമ്പാടി ചവലപ്പാറ സ്വദേശി അബിൻ ബിനു എന്ന യുവാവാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 10:30 സംഭവം. കൂടരഞ്ഞിയിലാണ് ഷോക്കേറ്റ് യുവാവ് മരണപ്പെട്ടത്. കൂടരഞ്ഞി കരിങ്കുറ്റിയിലെ സെന്റ് ജോസഫ് ആശുപത്രിയിലെ കാന്റീനിന്റെ സമീപത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. തിരുവമ്പാടി ചവലപ്പാറ സ്വദേശി അബിൻ ബിനു എന്ന യുവാവാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 10:30 ആയിരുന്നു സംഭവം. രോഗിയായ സുഹൃത്തിനെ കാണാനാണ് അബിൻ ബിനു ആശുപത്രിയിൽ എത്തിയത്. അതായത് ഞാനും പിന്നെ മരിച്ച അബിയും കൂടെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കരിങ്കുറ്റിയിൽ സെന്റ് ജോസഫിനോട് കൊണ്ട് കാണിച്ചു. അപ്പം ഞങ്ങൾ 1 മണിക്കൂർ ഞങ്ങൾ മൂപ്പര് അവരെ അകത്ത് കയറ്റി. അപ്പം ഞങ്ങൾ പുറത്ത് ഞങ്ങൾ ഞാനും അബിയും കൂടെ മരിച്ച അബിയും കൂടെ ഞങ്ങൾ പുറത്ത് നിൽക്കുക. അപ്പം ഞങ്ങൾ 1 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. പെട്ടെന്ന് ഷോക്ക് അടിച്ചു, ഞാൻ അവനെ പിടിച്ചു. അപ്പം എനിക്കിട്ട് പഠിച്ചു. അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചു. അവർ പറയുന്നത് എന്താ പറയാ, ഇവിടെ കറണ്ടൊന്നും ഇല്ല, പ്രശ്നമൊന്നും ഇല്ലെന്ന് അവർ പറയുന്നത്. പക്ഷേ ആ ഷോക്ക് എനിക്കിട്ട് പറ്റും. എനിക്ക് ഞാൻ ആദ്യം പിടിച്ചപ്പോൾ എനിക്ക് ഷോക്ക് ഏറ്റു. രണ്ടാമത് പിടിച്ചപ്പോഴും എനിക്ക് ഷോക്ക് എഴുന്ന ഷോക്ക് ഏറ്റു. പക്ഷേ അവനെ രക്ഷിക്കാനായില്ല. രക്ഷിക്കാൻ വേണ്ടി വലിച്ചപ്പോഴാണ് എനിക്ക് ഷോക്ക് ഏറ്റത്. അവിടുത്തെ ഡോക്ടർ വന്നു. പക്ഷെ എന്നാലും അവരെ ഒരു സ്ട്രെച്ചർ പോലും അങ്ങോട്ട് എത്തിയില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങള് പിടിച്ച് ഞങ്ങൾ എന്താ പറയുക, അവന് പറ്റേ ഡൗൺ ആയിപ്പോയി. അപ്പൊ ഞങ്ങൾ പിടിച്ചവനെ, ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ചേർന്ന് അവനെ പിടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് പിന്നെ ലിസയിന്ന് ഒരു ആംബുലൻസ് വന്ന് അവിടുന്ന് ഞങ്ങൾ അവനെ അവിടുന്ന് കയറ്റി നേരെ കെഎംസി എത്തിച്ചു. ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ചയാണ് അപകട കാരണമെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിച്ചു. അവൻ ആദ്യം ഷോക്ക് ഏറ്റപ്പം അവന്റെ ചെരുപ്പ് കടന്നത് ഒരു ലൈറ്റിന്റെ അടുത്തായിരുന്നു. അത് പിന്നെ ഞങ്ങൾ പോയി നോക്കിയപ്പം ആ ലൈറ്റ് റെഡിയാക്കി വെച്ചേക്കുക. അതിനുള്ള തെളിവ് ഞങ്ങളുടെ അടുത്തുണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം. ഇതായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്നത്, ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു. അതായത് ഇതിന്റെ അടിയിലായിരുന്നു, അടിയിലായിരുന്നു. സെക്കൻഡ് ഇതാ ഇതേപോലെ അവര് കറക്റ്റ് ആക്കി വെച്ചു, എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചേക്കും. അവര് അവരുടെ തെറ്റ് കൊണ്ട് അവര് പിന്നെ ഒന്നും കുഴപ്പമില്ല എന്നുള്ള മട്ടില് അവർ റെഡിയാക്കി വെച്ചേക്കുകയാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത്. ഇന്നലെ ഞങ്ങള് സംഭവം ഉണ്ടായതിന് ശേഷം പുലർച്ചയോടെ ഞങ്ങളിപ്പോ സൈറ്റിൽ പോയി നോക്കിയിട്ടുണ്ട് സംഭവ സ്ഥലത്ത്. അപ്പൊ അവിടെ ELCB ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു. ഇൻ കേസ് അവിടെ ഒരു 30 mA പ്രൊട്ടക്ഷൻ ഉള്ള RCCB വെക്കണം എന്നാണ് ഇലക്ട്രിക് ഇൻസ്പെക്ടറിന്റെ റൂള്. അതൊന്നും ഒരു പാലിച്ചായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇൻ കേസ് അത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 30 mA കറണ്ട് ഫോൾട്ട് ആകുമ്പോൾ തന്നെ ELCB ട്രിപ്പ് ആവുകയും ഇവൻ മരണത്തിലേ പോവാതെ നമുക്ക് ഇവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വഴിയുള്ള ഇൻസ്പെക്ഷനും അതിന്റെ ഫോളോപ്പും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.